എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചിന്തിച്ചു വരുന്നത് എൻ്റെ പുസ്തകങ്ങളിലെ ലേഖനങ്ങളുടെ ചുരുക്കമാണ് ആദ്യം പറഞ്ഞത് ആദ്യ പുസ്തകമായ വിദ്യാഭ്യാസം മാർഗവും ലക്ഷ്യവും എന്ന പുസ്തകത്തിലെ ലേഖനങ്ങളുടെ ചുരുക്കമായിരുന്നു ഇപ്പോൾ ചിന്തിക്കുന്നത് രണ്ടാമത്തെ പുസ്തകമായ വ്യക്തിത്വ വികസനം ഭാരതീയ വീക്ഷണത്തിൽ എന്ന പുസ്തകത്തിലെ ലേഖനങ്ങളെക്കുറിച്ചാണ് അപ്പോൾ ഇതിൽ നമ്മൾ പതിനഞ്ച് ലേഖനങ്ങൾ പറഞ്ഞു കഴിഞ്ഞു ഇപ്പോൾ ചിന്തിക്കുന്നത് പതിനാറാമത്തെ ലേഖനമാണ് പതിനാറാമത്തെ ലേഖനം പാരസ്പര്യത്തെക്കുറിച്ചാണ് വികസനത്തിന് ഒരവശ്യഘടകമാണ് പാരസ്പര്യമെന്ന് പറയാം മാതാപിതാക്കൾ പരസ്പരമുള്ളൊരു പാരസ്പര്യത്തിന് ശേഷമാണ് അല്ലെങ്കിൽ ദമ്പതിമാരുടെ പാരസ്പര്യത്തിന് ശേഷമാണ് ഒരു കുട്ടിയുടെ ജന്മം ഉണ്ടാകുന്നത് അപ്പോൾ കുട്ടി ജനിക്കുന്നതോടുകൂടി അമ്മയും ജനിക്കുകയാണ് അപ്പോൾ കുട്ടിയെപ്പോൾ ജനിച്ചോ അപ്പോഴമ്മ ജനിച്ചു അതിനു മുമ്പ് അവൾ ഒരു ഭാര്യ മാത്രമായിരുന്നു ഇപ്പോൾ അമ്മ കൂടിയായിട്ടുണ്ട് ഇനി ഈ അമ്മയുടെ മാതൃത്വം വളരുന്നത് കുട്ടിയുടെ സാന്നിധ്യം കൊണ്ടാണ് ഒരാറുമാസം കഴിയുമ്പോൾ കുട്ടി മരിച്ചു പോയാൽ അമ്മയുടെ മാതൃത്വം വളരുകയില്ല അപ്പോൾ അമ്മയും കുഞ്ഞും തമ്മിലുള്ള ഒരു പാരസ്പര്യത്തിലൂടെയാണ് മാതൃത്വം വളർന്നു വരുന്നത് അപ്പോൾ അവിടെ അമ്മ മാത്രമായിട്ട് വളർച്ച വരുന്നില്ല കുഞ്ഞു മാത്രമായിട്ടും വളർച്ചയില്ല അപ്പം അമ്മയും കുഞ്ഞും ചേരുമ്പോഴാണ് അവിടെ ആ പാരസ്പര്യത്തിലൂടെ വളർച്ച ഉണ്ടായി വരുന്നത് ഇനി കുട്ടി കുറച്ച് നാൾ കഴിയുമ്പോൾ കുട്ടി സ്കൂളിലെത്തുമ്പോൾ അവിടെ ഒരു ഗുരുശിഷ്യ ശിഷ്യ പാരസ്പര്യം ഉണ്ടായി വരികയാണ് അവിടെയും ഗുരുവിനെ ഉണർത്തുകയും ഉയർത്തുകയും ചെയ്യുന്നത് ശിഷ്യനാണ് അപ്പോൾ ശിഷ്യൻ്റെ ചോദ്യങ്ങളാണ് ഗുരുവിനെ ശക്തി പകരുന്നത് അപ്പോൾ ഗുരുവിനെ ശ്രേഷ്ഠനാക്കുന്നത് ശ്രേഷ്ഠമായ ശിഷ്യത്വമാണ് അപ്പോൾ അവിടെ ഗുരു ശിഷ്യ പാരസ്പര്യമാണ് നമ്മൾ കണ്ടതെങ്കിൽ തുടർന്ന് മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു ഭാര്യ ഭാര്യാഭർത്തൃ പാരസ്പര്യമാണ് ഭാര്യാഭർത്തൃ പാരസ്പര്യത്തിലൂടെ ഭാര്യയുടെ വളർച്ച ഭർത്താവിൻ്റെ വളർച്ചയാണ് ഭർത്താവിൻ്റെ വളർച്ച ഭാര്യയുടെ വളർച്ചയാണ് ഇവിടെ ഭാര്യയും അപൂർണതയിൽ കഴിയുന്നു ഭർത്താവ് അപൂർണതയിൽ കഴിയുന്നു അപ്പോൾ ഭാര്യയുടെ അപൂർണത പൂർത്തീകരിക്കുന്നത് ഭർത്താവാണ് ഭർത്താവിൻ്റെ അപൂർണത പൂർത്തീകരിക്കുന്ന ഭാര്യയുമാണ് അപ്പോൾ അവർ രണ്ടുപേരുടെയും പാരസ്പര്യത്തിലൂടെ പരസ്പരപൂരകമായി തീർന്നിരിക്കുന്ന അവരുടെ സിദ്ധികളും ശക്തികളുമൊക്കെയാണ് അവരുടെ വികസനത്തിന് ഹേതുവായി മാറുന്നത് അത് കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പോ നേരത്തെ അമ്മയുടെ കാര്യം പറഞ്ഞത് അമ്മയും കുഞ്ഞും തമ്മിലുള്ള ഒരു പാരസ്പര്യമാണ് അതോടൊപ്പം തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് നേതാവും അണിയും തമ്മിലുള്ള ഒരു പാരസ്പര്യമാണ് അണികളെ വളർത്തുന്നതിലൂടെ നേതാക്കൾ വളരുന്നു നേതാക്കളെ വളർത്തുന്നതിലൂടെ അണികളും വളരുകയാണ് അവിടെ അണിയും നേതാവും തമ്മിലൊരു പാരസ്പര്യമുണ്ടാകും അതുപോലെ മനുഷ്യനും പ്രകൃതിയും തമ്മിലൊരു പാരസ്പര്യമുണ്ട് പ്രകൃതി മനുഷ്യനെ ആകർഷിക്കുന്നു ആ ആകർഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് പ്രകൃതിയും മനുഷ്യനുമുള്ള യോഗത്തിലൂടെ ഉന്നത സൃഷ്ടികളുണ്ടായി വരുന്നത് കാവ്യങ്ങളൊക്കെ ഉണ്ടായി വരുന്ന അപ്രകാരമാണ് ഇനി അതുപോലെ തന്നെ ഭക്തനും ഭഗവാനും തമ്മിലൊരു പാരസ്പര്യമുണ്ട് ഭക്തനും ഭഗവാനും തമ്മിലുള്ള പാരസ്പര്യത്തിലൂടെ ഭക്തൻ്റെ വളർച്ചയ്ക്ക് കാരണം ഭഗവാനായി മാറുന്നു ഭഗവാനെ വളർത്തുന്നത് ഭക്തനുമാണ് അപ്പോൾ അത് വേണ്ട ഒരു ഭഗവാനും ഭക്തനും തമ്മിലുള്ള പാരസ്പര്യമാണ് അപ്പോൾ ഇവിടെയെല്ലാം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വികസനഹേതു പാരസ്പര്യമാണ് പാരസ്പര്യത്തിലൂടെയാണ് എല്ലാ വികസനങ്ങളും ഉണ്ടായി വരുന്നത് അങ്ങനെ പാരസ്പര്യത്തിൻ്റെ വിശദാംശത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ലേഖനമാണ് പതിനാറാമത്തെ ലേഖനം പാരസ്പര്യം നിങ്ങളോട് സംസാരിക്കാനുള്ള അവസരമൊരുക്കുന്ന ദൈവത്തിനും ഗുരുവിനും നന്ദി പറയുന്നു അതോടൊപ്പം എൻ്റെ വാക്കുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും നന്ദി നമസ്കാരം